നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും റാഗീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുക്കിംഗ് ഞാനല്ല ചെയ്യുന്നത്, പക്ഷേ ഇന്നത്തെ കുക്കിംഗ് ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട അമ്മായി അമ്മ ബീന കുമാരി അമ്മയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. അപ്പൊ എന്താണെന്നല്ലേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ്? ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷാണ് ബീഫ് ഫ്രൈ. ബീഫ് റോസ്റ്റ് പോലെ തന്നെ നമുക്കെല്ലാവർക്കും മലയാളികൾക്ക് പ്രിയങ്കരമായ ഒരു ഡിഷാണ് ബീഫ് ഫ്രൈ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് അമ്മായി അമ്മയായ ബീനകുമാരി അമ്മ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും കിട്ടുന്ന മസാലകൾ ഉപയോഗിച്ച് അമ്മ അതെങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം കൂട്ടുകാരെ, ഒട്ടും താമസിയാതെ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോകാം. നടൻ ബീഫ് ഫ്രൈ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ബീഫാണ്. ഇവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫിനെ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് അമ്മ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ബീഫിലോട്ട് കുറച്ച് മസാലകളാണ് ചേർക്കേണ്ടത്. അമ്മ അമ്മ ഓരോ മസാലകളായിട്ട് ചേർക്കുകയാണ്. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അമ്മ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. അപ്പം അത് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അര കിലോ ബീഫിന് 3 ടീസ്പൂൺ മുളക് പൊടിയാണ് അമ്മ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 3 ടീസ്പൂൺ ആണ്, നിറച്ച ടീസ്പൂൺ നിറച്ചങ്ങ് എടുക്കുക. അപ്പം 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അര കിലോ ബീഫിന്റെ ഫ്രൈക്ക് വേണ്ടിയാണ് ഇത്രയും മസാലകൾ ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ 1 കിലോ ആണെങ്കിൽ മസാലകളെല്ലാം ഡബിൾ ആക്കുക. അപ്പൊ ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാല 1 ടീസ്പൂൺ നിറച്ച്, 1 ടീസ്പൂണ് നിറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. അത് നമ്മള് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. 1/2 ടീസ്പൂൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിലോട്ട് അമ്മ ഇനിയിപ്പോ ഉപ്പ് ചേർക്കുന്നുണ്ടോ? ഉപ്പ് ഈ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ എത്ര എപ്പോഴും ഈ ഇറച്ചി ഐറ്റംസ് എല്ലാം മാരിനേറ്റ് ചെയ്യുന്നതിനാണ് കാര്യം. അപ്പൊ അമ്മയെക്കൊണ്ട് ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. എരിവും അതുപോലെയാണ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ എല്ലാ റെസിപ്പികളിലും മിക്കവാറും ഈ കാര്യം പറയുന്നതാണ്. അപ്പൊ അത് അമ്മ ഇതിനെ അടിപൊളിയായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചും മാരിനേറ്റ് ചെയ്യാം. അപ്പം സ്പൂൺ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് അങ്ങ് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ അമ്മയ്ക്ക് എളുപ്പം കൈ കൊണ്ടാണെങ്കിൽ അമ്മയ്ക്ക് കൈ കൊണ്ട് അങ്ങ് മാരിനേറ്റ് ചെയ്താൽ മതി. എങ്ങനെയൊക്കെ ഇരുന്നാലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിന് അധിക നേരം വച്ചേക്കണം. അപ്പൊ അമ്മ പറയുന്നത് തന്നെ ഇതിന് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒത്തിരി നേരം വച്ചേക്കൊന്നും വേണ്ട, ഉടനെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വലിയ പാടൊന്നും ഇല്ലാതെ ഈ മാരിനേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ഇറച്ചി കഷ്ണങ്ങൾ കുക്കറിലോട്ട് ആക്കാനാണ്. അപ്പോൾ അമ്മ ദാ ഇറച്ചി കഷ്ണങ്ങൾ അതിലോട്ട് ആക്കാനാണ്. അമ്മ ഒരു കാര്യം, ഇനി ഇതിൽ ഇനി പ്രത്യേകിച്ച് ഇനി മസാലകളെല്ലാം ചേർക്കാനുണ്ടോ? ഇതിലിനി കുരുമുളക് പൊടി ഇടണം, അത് ലാസ്റ്റ് വറുക്കാൻ നേരത്ത് ഇട്ടാൽ മതി. അപ്പൊ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാനുണ്ട്, അത് ലാസ്റ്റില് വറുക്കാൻ നേരത്ത് ചേർത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം. അമ്മ എത്ര പ്രഷർ വരണം? വെള്ളം ചേർക്കണോ? അത് വെള്ളം ചേർക്കണ്ട 3 പ്രഷർ വരണം. മൂന്ന് പ്രഷർ കൊണ്ട് അപ്പൊ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ 3 പ്രഷറ് വെള്ളം ചേർക്കണ്ട, വേവിച്ചെടുക്കുക. നമ്മളെ ബാക്കി എല്ലാം ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർക്കാതെ നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. ചിലപ്പം ചില ഇറച്ചികൾക്ക് വേവ് കൂടുതലാണെങ്കിൽ നിങ്ങൾ 4-5 വിസിൽ വരെ വച്ച് ഇരിക്കേണ്ടി വരും. എന്നാലും ഇപ്പൊ ഈ ഇറച്ചി അമ്മ പറയുന്നത് 3 വിസിൽ വരുമ്പോൾ ആവുന്നതാണ്. അപ്പൊ നമുക്ക് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വിസിൽ വന്നു കഴിഞ്ഞു, നമുക്ക് നമ്മുടെ ഇറച്ചി വെന്തോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. തുറക്കട്ടെ? ആ, തുറന്നോളൂ അമ്മ.
ഹായ് നല്ല മണം നല്ല മണം നല്ല മണം നല്ല നല്ല മണം നല്ല നമുക്ക് ഇത് വെന്ത് വന്നെന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്തില്ല എന്നുണ്ടെങ്കിൽ രണ്ട് വിസിലും കൂടെ അങ്ങ് വെക്കേണ്ടി വരും വെന്തതാണ് എന്നാണ് നമ്മുടെ വിശ്വാസം ടേസ്റ്റ് നോക്കുന്നാരാ ഗരം ഗരം വീഡിയോ എടുക്കുന്നത് എന്റെ ഭർത്താവാണ് അപ്പൊ അത് ഒളിച്ചു വന്നിരിക്കുകയാണ് ബീഫിന്റെ മണം അടിച്ച് ഞാൻ ബീഫ് കഴിക്കത്തില്ല അതുകൊണ്ടാണ് എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കാത്തത് അപ്പോൾ എന്താണ് ചേട്ടൻ പറയുന്നത് നോക്കാം ചേട്ടന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ചേട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ബീഫ് കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോ ചേട്ടൻ പറയുന്നത് ഒരു വിസിലും കൂടെ വെച്ചാലേ വേവ് പൂർണ്ണമാകും എന്നുള്ളതാണ് ഇപ്പൊ മൂന്ന് വിസിലായപ്പോൾ വെന്ത് കഴിഞ്ഞു എന്നാലും ഒന്നും കൂടെ വെച്ചാല് കുറച്ചും കൂടെ നന്നായിട്ട് വേകും എന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു വിസിലും കൂടെ വയ്ക്കാം അപ്പൊ നമ്മൾ രണ്ട് വിസിലും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം വെന്തോ ഇല്ലയോ എന്ന് പക്ഷെ ഇപ്പൊ നന്നായിട്ട് വെന്ത് കാണും നേരത്തെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലേ വീണ്ടും ടേസ്റ്റ് നോക്കാൻ വേണ്ടി എന്റെ ഭർത്താവ് ക്യാമറയുടെ മുന്നിൽ വരാതെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൈ നീട്ടി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ചേട്ടാ ആ പച്ചേട്ടൻ പറയുന്ന അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാമെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഇങ്ങനെ കഴിക്കേണ്ട നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പൊ നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു മസാല പൊടി ചേർക്കാനുണ്ട് കുരുമുളക് പൊടി അമ്മ ഇപ്പൊ എന്താ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചേർക്കുന്നത് അപ്പൊ ഈ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പൊ ഇപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അമ്മ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുത്ത് ഇത് വേണം ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ ഇപ്പോ കടായി അടുപ്പത്ത് കടായി അല്ല ഫ്രൈ പാൻ ആണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് അമ്മ ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് 4 to 5 ടേബിൾ സ്പൂൺ എണ്ണ വരെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ് അപ്പൊ എണ്ണ കുറച്ച് കൂടുതൽ വേണം നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി അപ്പം നല്ല ചൂടായ ഫ്രൈ പാനിൽ ഇപ്പോൾ വെളിച്ചെണ്ണയല്ലേ അമ്മ ചേർത്തത് ആ പച്ച നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം അപ്പൊ എണ്ണ ചൂടാവാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പൊ എണ്ണ ചൂടാവുമ്പോൾ ഇനി അതിലിട്ട് വറുത്തെടുക്കണം അപ്പൊ ആ വറുത്ത് എടുക്കുമ്പോൾ നമുക്ക് അതിലോട്ട് തേങ്ങ കുത്തമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതുകൊണ്ട് എവിടെ ഇതേപോലെ തേങ്ങ കാണാമോ അപ്പൊ ഈ വറുത്ത് വെച്ച തേങ്ങാ കഷ്ണങ്ങളും കൂടി ഇട്ട് വറുത്തെടുക്കണം അപ്പൊ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തുന്ന ബീഫ് ഫ്രൈ ഞാൻ കഴിക്കൂലെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണെന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇവരൊക്കെ കഴിക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സിലാവും ഭയങ്കര ടേസ്റ്റ് ആണ് ആ ഇപ്പൊ ചൂടായെങ്കിൽ അമ്മ ദാ ഇട്ട് കൊടുക്കുകയാണ് ബീഫ് ആളില് ചൂടായിട്ടുണ്ട് അപ്പൊ ബീഫ് ഫ്രൈ വേണ്ട ബീഫൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇത് 1/2 കിലോ ബീഫാണ് നമ്മൾ ഇടുന്നത് 1/2 കിലോ ബീഫിന്റെ പരുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ പീസസും എല്ലാ പീസസും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മസാല ഒന്ന് പിടിച്ചു കഴിയുമ്പോ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് കറിവേപ്പില കൂടെ ഇട്ടില്ലേ കറിവേപ്പില കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും നമ്മൾ വറുക്കാൻ നേരത്ത് അപ്പൊ ഇതിപ്പം കുറച്ച് കറി ഇരിക്കില്ലേ അപ്പൊ സെറ്റായിട്ട് വരുമ്പോഴാണ് നമുക്ക് ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില നേരത്തെ ഇട്ട് കൊടുക്കാം അപ്പൊ അമ്മ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല മണം നല്ല മണം അപ്പൊ ഞാൻ ഇതിനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒരു സൈഡൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ബാക്കിയും കൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം എല്ലാ സൈഡും നന്നായിട്ട് വരട്ടെ തേങ്ങ കൊത്ത് ഇപ്പൊ നമ്മൾ ഇതിനായത് മൊത്തം ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലോട്ടാണ് തേങ്ങ കൊത്തിട്ട് കൊടുക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് തേങ്ങ കൊത്തിട്ട് ഇട്ട് കൊടുത്തേക്കാം തേങ്ങാ കൊത്തിട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഇതൊന്ന് നടന്ന് നോക്കട്ടെ
बीफ फ्राई रेडी आईटे ना बीफ फ्राई टेस्ट क्षण फादर स्वादिष्ट बीफ फ्राई निष्टपुर विश्वसू अरे वाले ईसी आसीपी आम वाले सिंपल आई नो अम कुछ चुम्मा इन पर അപ്പൊ ഞാൻ നല്ല എൻജോയ് ചെയ്താണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ബീഫ് ഫ്രൈ രക്ഷപ്പെട്ട് എന്റെ ഭർത്താവും അവിടെ നിന്ന് വീർപ്പ് മുട്ടുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരെ बाय अदे सब्सक्राइब चुम्मा वीडियो कंटे लाइक अटिका प्लीज़.